മണ്ണറിഞ്ഞ ഒരു മനസ്സ്. ആ മനസ്സൊരുക്കിയത് കൃഷിയുടെ മായിക പ്രപഞ്ചമായിരുന്നു. മനസ്സിൽ കൃഷി ഉണ്ടെങ്കിൽ മണ്ണിലും കൃഷിയുണ്ട് എന്ന നാടൻ ചൊല്ല് ഇവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. കായ്ഫലമേറിയ പച്ചക്കറി ഇനങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ഉദ്യാന ചെടികൾ, മട്ടുപ്പാവിൻ്റെ മട്ടുമാറ്റിയ ഡ്രാഗൺ പഴങ്ങൾ, തനി നാടൻ ഇനമായ വെച്ചൂർ പശു, ആറ്റുവാളയും തിലാപ്പിയയും നീന്തുന്ന പടുതാക്കുളം, നാടൻ കോഴിക്കൂട്ടം, സംയോജിത കാർഷിക സമൃദ്ധിയുടെ സ്വർഗതലം തീർക്കുന്ന വൈകുണ്ഠം ഫാംസിലെ മങ്ങാത്ത മടുക്കാത്ത കാഴ്ചകളാണിത്. കൊല്ലം ബൈപ്പാസിലെ അയലത്ത് നിന്നും 1.5 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ഈ ഫാമിലെത്താം. ഈ സമ്മിശ്ര കൃഷിയുടെ സൗന്ദര്യം കരുതലാക്കി മാറ്റിയത് ഒരു വനിതയാണെന്ന് അറിയുമ്പോഴാണ് ഇവിടുത്തെ വ്യതിരിക്തമായ കാർഷിക വൃത്തിയുടെ പകിട്ടേറുന്നത്. പാരമ്പര്യ കാർഷിക കുടുംബാംഗമായ ഉഷ പണിക്കർ ചമയകലയിൽ വൈദഗ്ധ്യം പുലർത്തിയ കലാകാരിയായിരുന്നു. പക്ഷേ ഒപ്പം കൂട്ടുചേർത്തത് കാർഷിക വൃത്തിയുമായിരുന്നു. ഏതാണ്ട് 2 പതിറ്റാണ്ടായി വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഇനങ്ങൾ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു പോരുന്നു. കോവിഡ് കാല പ്രതിസന്ധികളും തുടർന്നുള്ള ലോക്ക്ഡൌണും എത്തിയതോടെ ഒരു അതിജീവനം എന്ന ചിന്തയായിരുന്നു ഉഷ പണിക്കർ എന്ന വീട്ടമ്മയിൽ നിറഞ്ഞത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർഷിക വൃത്തി വിപുലീകരിക്കാൻ തന്നെ ഉഷ തീരുമാനിച്ചു. കൂടെ കരുത്തു പകർന്നുകൊണ്ട് മകളും പ്രശസ്ത നർത്തകിയുമായ കീർത്തിയും കൂട്ടുചേർന്നു. വീടിനോട് ചേർന്ന 40 സെന്റ് സ്ഥലം കാർഷിക ഉർവരതയുടെ ഉഷസന്ധികൾ അണിയുന്ന കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത്. ഞാൻ ഉഷ പണിക്കർ. കൃഷിയെ എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതലേ ചെടിയും കൃഷിയും ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് കൃഷിയെയും അതോടൊപ്പം ചെടികളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. പിന്നെ എനിക്ക് കുറേ വർഷമായിട്ട് ഞാൻ 1990 മുതൽ ബ്യൂട്ടീഷ്യൻ ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതൊന്നും ഇല്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈ ലോക്ക്ഡൗണോടുകൂടി പൂർണ്ണമായിട്ടും എൻ്റെ കൃഷിയും ചെടിയെല്ലാം വികസിപ്പിച്ചു. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഒരിക്കലും പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങാറില്ല. എൻ്റെ പച്ചക്കറി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പച്ചക്കറിയുടെ ഒരു ക്ഷാമം ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടുമില്ല. ഞങ്ങളെല്ലാവരും പ്രകൃതി ചികിത്സയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു രോഗവുമില്ല. ഞങ്ങൾ ആരും മരുന്നുകൾ പോലും കഴിക്കാതെ ജീവിക്കുന്ന വ്യക്തികളാണ്. പിന്നെ അത് ഞങ്ങളുടെ ഇവിടെയുള്ള പിന്നെ പച്ചക്കറിയും പിന്നെ ഇവിടുത്തെ കോഴി, മുട്ട, പശു ഇങ്ങനെയുള്ള എല്ലാം നമ്മളുടെ തന്നെയുള്ള ആഹാരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നത്. പിന്നെ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ലോക്ക്ഡൗണിലോട് കൂടിയാണ് എൻ്റെ വീട്ടിലുള്ള ചെടികളെ വികസിപ്പിച്ച് അത് ഇപ്പോൾ ഇത്രയും വിപുലീകരിച്ച് എടുത്തതാണ്. വൈകുണ്ഠം ഫാമിലെ പച്ചക്കറി വിളകളിലേക്ക് വന്നാൽ വെണ്ട, ചീര, കറിവേപ്പ്, തക്കാളി, മുളക് തുടങ്ങിയവയൊക്കെ വിളവെടുപ്പ് കാലത്താണ്. കിഴങ്ങ് വർഗങ്ങളിൽ ചേമ്പ്, മഞ്ഞൾ, കൂവ, ഇഞ്ചി തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ഔഷധ സസ്യങ്ങളിൽ കസ്തൂരിമഞ്ഞൾ, കരിമഞ്ഞൾ, ഓരില, പനിക്കൂർക്ക, അരുത, കറ്റാർവാഴ, ദശപുഷ്പങ്ങൾ മുതലായവയൊക്കെ അടങ്ങുന്നു. മുള്ളാത്ത, നാരകം, ചെറി എന്നിവയ്ക്കൊപ്പം മട്ടുപ്പാവിലെ ഡ്രാഗൺ ഫ്രൂട്ട് നിരയും ഉഷ പണിക്കരുടെ പഴവർഗ സഞ്ചയത്തിൽ പെടുന്നു. ഡ്രാഗൺ ഫ്രൂട്ടുകൾക്ക് പശ്ചാത്തല ഭംഗി ഒരുക്കിക്കൊണ്ട് ഗ്രോ ബാഗിൽ പച്ചക്കറികളും മട്ടുപ്പാവിൽ കൂട്ടുണ്ട്. നൂറിലേറെ ഇനത്തിൽപ്പെട്ട ഉദ്യാന ചെടികളാണ് ഉഷ പണിക്കരുടെ കൃഷിയിടത്തിലെ മറ്റൊരാകർഷണം. അഗ്ലോണിമ, കലാത്തിയ, പെപ്പറോമിയ, വിഗോണിയ, സാൻസ്വേറിയ, ബിങ്കോണിയ, ഡിസിടിഎം, കലോഡിയം, ഹൈബ്രിഡ് ആന്തൂറിയം, ഹാങ്ങിങ് വെറൈറ്റീസ്, വിവിധതരം വാതിലക സസ്യങ്ങൾ, വൈകുണ്ഠം ഫാമിലെ ഉദ്യാന ചെടികളുടെ നിര ഇങ്ങനെ നീളുന്നു.
ഞങ്ങളിവിടെ നിരവധി ഗാർഡൻ ചെടികൾ, അലങ്കാര ചെടികൾ, കാണാൻ ഭംഗിയുള്ളവ, പിന്നെ ഫലഭൂയിഷ്ഠമായ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ ഒരു നല്ല ശേഖരണം നമ്മുടെ കയ്യിലുണ്ട്. ഗാർഡൻസ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻഡോർ, ഔട്ട്ഡോർ, പിന്നെ ഹാങ്ങിങ് വെറൈറ്റീസ്, അതിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ആരംഭിച്ചത് തന്നെ ഹാങ്ങിങ് വെറൈറ്റീസിലാണ്. അത് പൂക്കൾ നിറയുന്ന പിറ്റൂണിയാസ്, അല്ലാതെ പോത്തോസ്, ഡിസീഡിയാസ് പോലുള്ളവ, മില്യൻ ഹാർട്സ്, ഇങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ബനാന പ്ലാന്റ്സ് ഹാങ്ങിങ്സുകൾ, പിന്നെ ഒരു ഫേൺസിൻ്റെ ഒരു ബിഗ് കളക്ഷൻസ് ഉണ്ട്. മോർ ദാൻ 50 വെറൈറ്റീസ് ഓഫ് ഫേൺസ്, അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ലോട്ടസുകൾ, താമരയുടെ ഒരു നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ അഗ്ലോണിമ, ഇന്നത്തെ കാലത്ത് ട്രെൻഡി ആയിട്ടുള്ള ചെടികളാണ് അഗ്ലോണിമ, ഹൈബ്രിഡ് ആൻഡൂറിയംസ്, കലാത്തിയാസ്, അങ്ങനെ ഒരു ഒരു ഹ്യൂജ് വെറൈറ്റി. പിന്നെ ഇൻഡോർ ഓക്സിലേഷൻസ് കൂട്ടുന്ന സാൻസ്വേറിയ, ഹാംലോമിയ, അഡീനിയം, അഡീനിയത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. അത് സിംഗിൾ പെറ്റൽസ്, ഡബിൾ പെറ്റൽസ്, ഇങ്ങനെ. പിന്നെ ഹോയ പ്ലാന്റ്സുകൾ, ഫ്രൂട്ട്സിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ, മെയിനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷൻ. അങ്ങനെ നിറയെ പ്ലാന്റ്സുകളുടെ ഒരു ശേഖരണമുണ്ട്. വിവിധ തരം പനിനീർ പൂക്കളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. പനിനീർ പൂക്കളും ബദാമും ഈന്തപ്പഴവും ചേർത്ത് തയ്യാറാക്കുന്ന ആരോഗ്യ പാനീയം ഉഷാ പണിക്കരുടെ പാചക മികവിൻ്റെ ഭാഗവുമാകുന്നു. ചേതോഹാരികളായ ജലസസ്യങ്ങൾക്കും ഈ കർഷക ഇവിടെ ഒരു സ്ഥാനമൊരുക്കിയിരിക്കുന്നു. ചുവപ്പ്, വെളുപ്പ് നിറങ്ങൾ അണിഞ്ഞ ആമ്പലുകൾ, താമര എന്നിവ ജലമനോഹരികളായി ഉലഞ്ഞാടുന്നു. ജലനിരപ്പിൽ പച്ചപ്പൊരുക്കുന്ന അസോളയ്ക്കുമുണ്ട് ഒരിടം. വൻമരങ്ങളെ കുഞ്ഞൻ മരങ്ങളാക്കി മാറ്റുന്ന ബോൺസായിയും ഉഷാ പണിക്കരുടെ കരവിരുതിൻ്റെ കാന്തിയായി ഇവിടെയുണ്ട്. വൈകുണ്ഠ ഫാമിൻ്റെ മൃഗസംരക്ഷണ രംഗത്തേക്ക് വന്നാൽ നാട്ടുതനിമ അയവിറക്കുന്ന വെച്ചൂർ പശുവാണ് മുന്നിൽ. പൂർണ്ണമായും വിളകൾക്ക് ജൈവവള പ്രയോഗം അവലംബിക്കുന്ന ഉഷാ പണിക്കർ പാലുൽപാദനത്തിനപ്പുറം വെച്ചൂർ പശുവിനെ ഉപയോഗപ്പെടുത്തുന്നത് ചാണകത്തിനും മൂത്രത്തിനുമായിട്ടാണ്. നാടൻ മുട്ടക്കോഴികളും കാടക്കോഴികളും കരിങ്കോഴികളുമടങ്ങുന്ന കുക്കുട കൂട്ടവും ഉഷാ പണിക്കരുടെ പരിചരണത്തിലുണ്ട്. ഫിഞ്ചീസ്, കോക്ടെയിൽ ഇനത്തിലുള്ള പ്രണയ പക്ഷികളും കിലുകിലാരവം പൊഴിച്ച് കൂട്ടിൽ പാറിക്കളിക്കുന്നു. പടുതാക്കുളത്തിൽ വളരുന്ന മത്സ്യക്കൂട്ടത്തിൽ ആറ്റുവാള, തിലാപ്പിയ, അനാബസ്, ഹൈബ്രിഡ് ഗപ്പി തുടങ്ങിയവ ഉൾപ്പെടുന്നു. മീൻകുളത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനും മലിനജലം പുറത്തേക്ക് എത്തിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലചംക്രമണം സാധ്യമാക്കി മീനും പച്ചക്കറിയും പരിപാലിക്കുന്ന അക്വാപോണിക് സംവിധാനവും ഫാമിൽ പ്രവർത്തിക്കുന്നു. ജൈവവള നിർമ്മാണത്തിലും ഉഷാ പണിക്കരുടെ സംഭാവനയുണ്ട്. ചാണകം, ചകിരിച്ചോർ, ആറ്റുമണൽ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ജൈവവള മിശ്രിതമാണ് ഇതിൽ പ്രധാനം. ട്രേകളിലും ചട്ടികളിലും ജൈവവള മിശ്രിതം നിറച്ചാണ് തൈകൾ നടുക. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള വളപ്രയോഗത്തിലും ജലസേചനത്തിലും ഈ കർഷക തികഞ്ഞ നിഷ്കർഷത പുലർത്തുന്നു. ഫാമിലേക്കെത്തുന്ന സന്ദർശകർക്ക് ആവശ്യമെങ്കിൽ തൈകളും പാക്കറ്റുകളിലാക്കിയ ജൈവ വളക്കൂട്ടും ജൈവ കീടനാശിനികളും പെല്ലറ്റുമൊക്കെ നൽകുന്നതിൽ ഉഷാ പണിക്കരുന്ന ഈ വീട്ടമ്മയ്ക്ക് തികഞ്ഞ ആഹ്ലാദം മാത്രം. നൃത്തത്തിന് പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളുടെ പേരൻസ്, പിന്നെ മറ്റു എന്നോട് ചെടി ആവശ്യപ്പെട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടുന്ന കൃഷിയിലെ എല്ലാ സഹായങ്ങളും, എന്നാലാവുന്ന എല്ലാ ഹെൽപ്പുകളും, പാക്കറ്റൊക്കെ നിറച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന വിത്ത്, വളം, പിന്നെ അതിനെക്കുറിച്ച് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും ഞാൻ ആവുന്ന വിധം എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു വൈകുണ്ഠം ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ എല്ലാ വിവരങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ എന്നാലാവുന്ന തരത്തിൽ ഒരു വനിത എന്ന നിലയിൽ എല്ലാവരെയും ഞാൻ സഹായിക്കുന്നുണ്ട്. വീട്ടുമുറ്റം പോലും കമനീയമായ കാർഷിക വാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. മുറ്റത്തോട് ചേർന്ന് ചെറുതും വലുതുമായ അക്വേറിയങ്ങൾ,
അതിനുള്ളിൽ മൂഗം നീന്തുന്ന വർണ്ണ മത്സ്യങ്ങളുടെ സ്ഫടിക സൗന്ദര്യം. അക്വേറിയങ്ങൾ വിൽപ്പനയ്ക്കായുള്ളതാണ്. ജൈവ പച്ചക്കറി തൈകൾ, ഉദ്യാന ചെടികൾ, ജൈവ വളങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത വിവിധ പഴങ്ങളുടെയും ഇലവർഗങ്ങളുടെയും ജ്യൂസുകൾ, നാടൻ കോഴികൾ, അവയുടെ മുട്ടകൾ, ഭക്ഷ്യ മത്സ്യങ്ങൾ എന്നിവയും വൈകുണ്ഠ ഫാമിൻ്റെ ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തുന്നു. ഞാനിവിടെ ചെറിയ തോതിൽ വിൽപ്പനയൊക്കെയുണ്ട്. ചെടികളുടെ തൈകളെല്ലാം വിൽക്കുന്നുണ്ട്. പിന്നെ കോഴിയുണ്ട്, കോഴി പിന്നെ പശുവുണ്ട്. പശുവിൻ്റെ പിന്നെ ചാണകം പല രീതിയിൽ പിന്നെ കമ്പോസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. മുട്ട ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള മുട്ട ആൾക്കാർ എനിക്ക് ഏറ്റവും അടുത്തുള്ള അയൽക്കാരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പച്ചക്കറിയും എനിക്ക് ഉപയോഗിച്ചതിന് ബാക്കിയുള്ളത് കൊണ്ടുപോകുന്നതിന് ഒന്ന് രണ്ട് വീട്ടുകാർക്ക് ഞാൻ സ്ഥിരം കൊടുക്കുന്നു. പിന്നെ മത്സ്യവും ഞങ്ങളുടെ ആവശ്യവും പിന്നെ ആവശ്യപ്പെടുന്നവർക്ക് അത്യാവശ്യത്തിന് കൊടുക്കാനുള്ള മത്സ്യമുണ്ട്. ഏകദേശം എൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുവിധം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വൈകുണ്ഠം ഫാമിൻ്റെ സംയോജിത കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി വടക്കേവിള കൃഷിഭവനും ഒപ്പമുണ്ട്. സർക്കാരിൻ്റെ റീബിൽഡ് കേരളയുടെ ഭാഗമായ ജൈവ ഗൃഹ പദ്ധതിയുടെ ഗുണഭോക്താവ് കൂടിയാണ് ഉഷ പണിക്കർ. എന്ത് പുതിയ കാര്യങ്ങളും പച്ചക്കറിയിൽ ആണെങ്കിലും മറ്റ് എല്ലാ സ്കീമുകളുടെയും വളരെ നല്ല ഗുണഭോക്താക്കളാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം റീബിൽഡ് കേരള പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ജൈവ ഗൃഹം പദ്ധതിയുടെ ഗുണഭോക്താവായി. അതിനുശേഷം നമ്മുടെ കൃഷിയും അനുബന്ധ മേഖലകളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത കൃഷിത്തോട്ടം ആണ് ഈ കൃഷിയിടത്തിലിപ്പോൾ നടന്നു വരുന്നത്. കൃഷിയോടൊപ്പം എല്ലാവിധ കൃഷികളും ഉണ്ട്. വാഴ, ട്യൂബർ ക്രോപ്സ്, വെജിറ്റബിൾസ്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ എല്ലാ പുതിയ മേഖലകളിലും കൃഷിയിൽ അനുവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പശു, അത് നാടൻ വെച്ചൂർ പശുവാണ്, വെച്ചൂർ പശു. ഒപ്പം തന്നെ മത്സ്യകൃഷി, സോള, അങ്ങനെ ഒരു 5 ഘടകങ്ങൾ നമ്മൾ കൃഷിയോടൊപ്പം ചേർന്നിട്ട് അനുബന്ധ മേഖലകളായിട്ട് ചേർത്ത് വളരെ നല്ല രീതിയിൽ ഒരു ജൈവഗൃഹം ഇവിടെ നടത്തി വരുന്നു. ഇതിനോടൊപ്പം നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒപ്പം തന്നെ മകളും കൊച്ചുമകനും എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫാമിലി ലേബറാണ് നമുക്കിവിടെ ഈ ഒരു കൃഷിയിടത്തിൽ. അവരുടെ ഫുൾ ഫാമിലി ലേബർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷിയിടത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഉഷ പണിക്കരുടെ കാർഷിക വൃത്തിയെ ഒരാരാധനയോടെയാണ് കുടുംബം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് പുരുഷോത്തമ പണിക്കരും അമ്മയും പേരക്കുട്ടിയുമൊക്കെ കൃഷിയിടത്തിലും ഉണ്ടാകും. കൂടെ സഹായിക്കാനായി സുഭാഷുമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും കൃഷി സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു മനസ്സ് വേണം, അതിനകത്തൊരു ശ്രദ്ധ വേണം. ഇപ്പോൾ വെറുതെ ടി വി കണ്ട് കളയുന്ന സമയം കുറച്ചെങ്കിലും കൃഷിയിലേക്ക് ഉപയോഗിക്കുക. ഒരു 10 പാക്കറ്റ് വീട്ടിൽ വെച്ചാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി അതിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത്രയും എങ്കിലും ഓരോ സ്ത്രീകളും ഇതിനുവേണ്ടി മുൻകൈയിട്ടിറങ്ങുക. നമ്മുടെ നാട്ടിലെ രോഗങ്ങളും ആളുകളുടെ ഒരുപാട് മനസ്സിൻ്റെ സംഘർഷങ്ങളും എല്ലാം കുറയ്ക്കാൻ പറ്റും. 2010 മദ്രാസ് സർവകലാശാലയിൽ നിന്നും നൃത്ത നാടക സംഗീതത്തിൽ ഗവേഷണ ബിരുദം നേടിയ ഭരതനാട്യ നർത്തകി കൂടിയായ കീർത്തി പണിക്കർ തനിക്ക് ലഭിച്ച അനുഗ്രഹീത കലയ്ക്കൊപ്പം കാർഷിക കലയെയും ചേർത്തു വയ്ക്കുന്നു. അമ്മയോടൊപ്പം മണ്ണിൽ ചെലവഴിക്കുന്ന കാർഷിക മാത്രകൾ നൽകുന്ന ആനന്ദത്തിൻ്റെ ഹൃദയതാളം ഒന്ന് വേറിട്ടത് തന്നെയെന്ന് ഈ നർത്തകി വിലയിരുത്തുന്നു. എനിക്ക് നൃത്തവും പ്രകൃതിയും തമ്മിലൊരു വ്യത്യാസവും ശാസ്ത്രങ്ങളും പറയുന്നില്ല. അമ്മയിൽ നിന്നുള്ള അനുഭവവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പ്രകൃതിയെ നമ്മൾ സൃഷ്ടിക്കലാണ് നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിന് തരുന്ന കുളിർമ വർണ്ണിക്കാനാവില്ല.
അപ്പോൾ ഇത് നേരിൽ കാണുന്ന ഒരു സംതൃപ്തിയാണ് എനിക്ക്. ഒരു ചെടി വളരുമ്പോഴുണ്ടാവുന്ന ഭംഗിയും നമ്മൾ അതിൻ്റെ തന്നെ ജൈവമായി കഴിക്കുന്ന കൃഷിയിടത്തിലെ സ്വന്തം നമ്മുടെ തന്നെ കൃഷിവിളകളും അത് മനസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മളെ. ഇത് എന്നിലുണ്ടാക്കിയ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡിൻ്റെ ടൈമിൽ മുമ്പ് ഞാനത് സപ്പോർട്ടീവായിട്ടാണ് അമ്മയെ നിന്നിരുന്നത്. അമ്മയ്ക്ക് ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഈ കൃഷിയുടെ കാര്യങ്ങൾ കൊണ്ടുപോവുക, ചെടികൾ ഇതൊക്കെ. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് പൂർണ്ണമായും വീട്ടിലായപ്പോൾ പൂർണ്ണമായും ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മയുടെ ഈ കൃഷിയുടെ ഇത് അമ്മയ്ക്കും കുറച്ച് വിപുലീകരിക്കാനുള്ള ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു PhD ചെയ്ത ഒരു ക്രേസ് ഉണ്ടല്ലോ, റിസർച്ചിങ് മെൻറ്റാലിറ്റി. അതായത് നൃത്തത്തിലും ഡ്രാമയിലും സംഗീതത്തിലുമായിരുന്നു എൻ്റെ റിസർച്ച്. അപ്പോൾ ആ ഒരു മൈൻഡ് എഫക്റ്റ് ഇതിന് എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടു. ജീവിതത്തിൽ പലതിലും നാം ആകൃഷ്ടരാകും. അതിലൊരിഷ്ടം കൃഷിയിലേക്കാകണമെന്ന് കൊല്ലത്തെ ഈ വീട്ടമ്മ ഏറെ താല്പര്യപ്പെടുന്നു. അല്പസമയത്തെ ശ്രദ്ധയുണ്ടായാൽ സുരക്ഷിതമായ ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതം സാധ്യമാക്കാം എന്ന സന്ദേശം ഈ വീട്ടമ്മ സ്വന്തം ജീവിത വഴികളിലൂടെ കാട്ടിത്തരുമ്പോൾ അത് നൽകുന്നത് ഒരു പുതിയ ദിശാബോധം തന്നെ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 04712731870. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm